بسم الله الرحمن الرحيم മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നിരവധി യാത്രകളിൽ അമാനുഷികവും അത്യത്ഭുതകരവും ഏറെ പ്രാധാന്യത്തോടെ ചരിത്രത്തിൽ ഇടം പിടിച്ചതുമായ യാത്രയാണ് ഇസ്റാ മിഅ്റാജ്. നിശാപ്രയാണവും ആകാശാരോഹണവും ഹിജ്റയടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല യാത്രകളിൽ നിന്നും വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് ഈ സഞ്ചാരം. പ്രബോധനത്തിന്റെ ആദ്യ ദശകം പൂർത്തിയാകുമ്പോൾ ശത്രുക്കൾ അക്രമമുറകൾ ശക്തി കൂട്ടുകയും കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് രണ്ട് സംരക്ഷകർ ഇഹം വിട്ടു പിരിയുന്നത്. ദുഃഖവർഷത്തിന് ശേഷമാണ് അത്ഭുതയാത്രക്ക് വഴിയൊരുങ്ങുന്നത്. ലോകത്തെ ഏറ്റവും അത്യത്ഭുതകരമായ യാത്രയാണിത്. കണ്ണെത്തും ദൂരത്ത് കാൽപാദങ്ങൾ വെക്കുന്ന അതുല്യ വാഹനപ്പുറത്ത് യാത്രികനായി ലോകനേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹയാത്രികനായി ജിബ്രീൽ അലൈഹിസ്സലാമും പ്രപഞ്ച സൃഷ്ടാവുമായി അഭിമുഖ സംഭാഷണത്തിനായി പുറപ്പെട്ട യാത്ര. ഒരു രാജാവ് തനിക്ക് പ്രിയപ്പെട്ട വ്യക്തിയുടെ അടുത്തേക്ക് പ്രത്യേക ദൂതൻ വശം നല്ലൊരു വാഹനവുമായി തന്നെ കാണാൻ ക്ഷണിക്കുന്നത് പോലെ മാലാക്കമാരുടെ നേതാവും സന്ദേശവാഹകനുമായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ബുറാക്ക് എന്ന അസാധാരണ വാഹനവുമായി തന്റെ ഹബീബിനെ വിളിച്ചു കൊണ്ടുവരാൻ അള്ളാഹു പറഞ്ഞയക്കുകയാണ്. മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് സംസം കിണറിന്റെ അരികിൽ വെച്ച് മലക്കുകളുടെ നേതൃത്വത്തിൽ നെഞ്ചു കീറി ചിലതെല്ലാം വലിച്ചെറിഞ്ഞ് സംസം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി ഈമാനും ഹിക്മത്തും നിറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ യാത്രക്ക് സജ്ജരാക്കി. യാത്രക്കുള്ള മുന്നൊരുക്കം തന്നെ യാത്രയുടെ അസാധാരണത്വം വിളിച്ചറിയിക്കുന്നുണ്ട്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ഖുദുസ്, അതായത് റോഡ് മാർഗം മക്കയിൽ നിന്ന് 1400 കിലോമീറ്റർ ഉണ്ട് ഖുദുസിലേക്ക്. ഈ നഗരത്തിലുള്ള മസ്ജിദുൽ അഖ്സായിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് സഹയാത്രികനായിക്കൊണ്ട് ബുറാഖ് എന്ന അത്ഭുത മൃഗത്തിന്റെ പുറത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സർവശക്തനായ അള്ളാഹു രാത്രിയുടെ ഏതാനും സമയങ്ങൾക്കുള്ളിൽ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തതാണ് ഇസ്ലാമിൽ സാങ്കേതികമായി ഇസ്റാ രാപ്രയാണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മിഅ്റാജ്, അതായത് വാനാരോഹണം. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തുമുള്ള അപ്രാപ്യവും അത്യത്ഭുതകരവുമായ മേഖലകളിലേക്കും അള്ളാഹു കൊണ്ടുപോവുകയും വാനലോകത്ത് വെച്ച് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കുകയും മറ്റു നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്ത് തിരിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ എത്തിക്കുകയും ചെയ്തതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് ഖുദുസിലേക്കുള്ള നിശാപ്രയാണത്തിനിടയിൽ നിരവധി അത്ഭുത സംഭവങ്ങൾ സാക്ഷിയായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാത്തിന്റെയും നേർ സാക്ഷി വിവരണം ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു. യാത്രാമധ്യേ ആദ്യമായി കാണുന്നത് കൃഷിയിറക്കുന്ന ഒരു വിഭാഗത്തെയാണ്. കൃഷിയിറക്കുന്ന ദിവസം തന്നെ അതിന്റെ കൊയ്ത്തും വിളവെടുപ്പും നടക്കുന്നു. ഉടനെ അടുത്ത കൃഷി പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ട് യാത്രാ ഗൈഡിനോട് കാര്യം അന്വേഷിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച പ്രതികരണം ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മസമരം ചെയ്ത ധീരരാണവർ. അവരുടെ ഒരു നന്മക്ക് 700 ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുമെന്നതിന്റെ ചിത്രീകരണമാണിത്. രണ്ടാമതായി കാണുന്നത് പാറക്കല്ലുകൾ കൊണ്ട് സ്വന്തം ശിരസ്സുകൾ തകർക്കുന്ന ഒരു വിഭാഗത്തെയാണ്. തകരും തോറും അവരുടെ ശിരസ്സുകൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, വീണ്ടും തകർക്കുന്നു. നിർബന്ധ നിസ്കാരം നിർവഹിക്കാൻ സന്നദ്ധരല്ലാത്ത വിധം അഹങ്കാരം കൊണ്ട് നടക്കുന്നവരുടെ ശിക്ഷയാണിതെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു. സകാത്ത് നൽകാത്തവർക്കുള്ള ശിക്ഷയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിക്കപ്പെട്ടത്. മുൻ പിൻദ്വാരങ്ങൾ തുണിക്കീറുകൾ ഉപയോഗിച്ച് മറച്ചുവെച്ച് മൃഗങ്ങളെപ്പോലെ മേഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം. കള്ളിമുൾ ചെടികളും നരകവൃക്ഷമായ സക്കും നരകത്തിലെ ചുടുകല്ലുകൾ എന്നിവയാണ് അവർ കഴിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെന്നെത്തുന്നത് മറ്റൊരു ആൾക്കൂട്ടത്തിലേക്കാണ്. അവർക്ക് മുമ്പിൽ വേവിച്ച നല്ല മാംസങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും അത് എടുക്കാതെ അടുത്തുള്ള വേവിക്കാത്ത ദുഷിച്ച മാംസമാണ് അവർ കഴിക്കുന്നത്. ആരാണിവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചു.
നിങ്ങളുടെ സമൂഹത്തിൽ അനുവദനീയമാം വിധം ഉടമപ്പെടുത്തിയ ഭാര്യയോ ഭർത്താവോ ഉണ്ടായിരിക്കെ അവരെ മാറ്റിവെച്ച് അവിഹിതമായി പരസ്ത്രീ പുരുഷ ബന്ധത്തിൽ കഴിയുന്നവർക്കുള്ള പരിണിതിയാണതെന്ന് വിശദീകരിക്കപ്പെടുകയുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത് വിറകിന്റെ വമ്പൻ ശേഖരത്തിനടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ്. മുന്നിലുള്ള വിറക് തന്നെ വഹിപ്പിക്കാൻ കഴിയാത്ത വിധം വീണ്ടും വിറകുകൾ ശേഖരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം? ഇത് മലക്ക് പറഞ്ഞു, സ്വന്തം ഉമ്മത്തിലെ ചിലരുടെ അവസ്ഥയാണിത് നബിയെ. ആളുകളുടെ അമാനത്തുകളും ബാധ്യതകളും ഏറ്റെടുത്ത് അതെല്ലാം യഥാവിധി ചെയ്തു തീർക്കാനോ കൊടുത്തുവീട്ടാനോ കഴിയാത്ത അദ്ദേഹം വീണ്ടും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അവരെ കാത്തിരിക്കുന്ന അവസ്ഥയാണിത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രികനോടൊപ്പം യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഭീമത്സകമായ കാഴ്ചയാണ് പിന്നീട് ദൃശ്യമായത്. ഒരു സംഘം സ്വന്തം നാക്കുകളും ചുണ്ടുകളും ഇരുമ്പ് കത്രികകൾ ഉപയോഗിച്ച് മുറിച്ചുകൊണ്ടിരിക്കുന്നു. മുറിയും തോറും പൂർവസ്ഥിതി പ്രാപിക്കുന്ന അവയവങ്ങൾ വീണ്ടും വിച്ഛേദിക്കപ്പെടുന്നു. വിനാശത്തിന്റെ പ്രഭാഷകരാണിവരെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു. കഠോരമായ ശകാര വർഷങ്ങൾ നടത്തി പിന്നീട് അതിന്റെ പേരിൽ ഖേദ പ്രകടനങ്ങൾ നടത്തുമെങ്കിലും വേണ്ടവിധം തിരിച്ചെടുക്കാൻ കഴിയാത്തവരുടെ ഉപമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് കാണിക്കപ്പെടുന്നത്. അഥവാ ചെറിയ ഒരു കല്ല്, അതിൽ നിന്നും ഒരു വലിയ കാള പുറത്തേക്ക് വരുന്നു. ആ സുഷിരത്തിലൂടെ തന്നെ ആ ജീവിക്ക് ഉള്ളിൽ കയറി പറ്റണം. ശ്രമിക്കുന്നുവെങ്കിലും എല്ലാം വിഫലമാവുകയാണ്. ഇങ്ങനെ നിരവധി അനുഭവങ്ങളും കാഴ്ചകളും കണ്ടും ചിന്തിച്ചും അനുഭവിച്ചുമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും യാത്ര തുടർന്നത്. യാത്രയുടെ തൽക്കാല വിരാമം ബൈത്തുൽ മുഖദ്ദസിലാണ്. അവിടെ എത്തിയ ഉടനെ വാഹനം നിർത്തിയിട്ട് പള്ളിയിൽ പ്രവേശിച്ച് സന്നിഹിതരായ നബിമാർക്കും മാലാക്കമാർക്കും നിസ്കാരത്തിന്റെ നേതൃത്വം നൽകി. അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയാണ് ആകാശയാത്ര അഥവാ മിഹ്റാജ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശ ലോകത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോവുകയും ഓരോ ആകാശങ്ങളിൽ എത്തുമ്പോഴും അതിന്റെ പാറാവുകാരോട് സമ്മതം ചോദിച്ച ശേഷം പ്രവേശിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവേശന കവാടം തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ മറുഭാഗത്ത് നിന്ന് തിരിച്ചു ചോദിക്കും, ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണെന്ന് മറുപടി പറയുമ്പോൾ നിങ്ങളുടെ കൂടെ ആരാണ് എന്ന് ചോദിക്കും. മുഹമ്മദ് നബിയാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയും. അന്നേരം അവിടത്തോട് ഇന്നേരം ഇങ്ങോട്ട് പുറപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടതാണോ എന്ന് ചോദ്യമുയരും. അതെ എന്ന് കേൾക്കലോടെ നല്ല അഭിവാദ്യ വചനങ്ങളാൽ പ്രവേശനാനുമതി നൽകപ്പെടും. ഇങ്ങനെ 7 ആകാശങ്ങളിലും നടന്നിട്ടുണ്ട്. ഒന്നാം ആകാശത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ അന്യൂനനായ ഒരു പൂർണ്ണ മനുഷ്യനെ ദർശിച്ചു. അദ്ദേഹത്തിന്റെ വലതുഭാഗത്തെ കവാടത്തിലൂടെ സുഗന്ധവും ഇടതുഭാഗത്തെ കവാടത്തിലൂടെ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ആ വ്യക്തി ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ ദുഃഖിച്ച് പരവശനാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് ജിബ്രീലെ? ഇത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങയുടെ പിതാവ് ആദ നബി അലൈഹിസ്സലാമാണത്. വലതുഭാഗത്തെ സ്വർഗ കവാടത്തിലൂടെ കടന്നു പോകുന്നവരെ കാണുമ്പോൾ സന്തോഷിക്കുന്ന അദ്ദേഹം ഇടതുഭാഗത്തെ നരക കവാടത്തിലൂടെ പോകുന്നവരെ കാണുമ്പോൾ ദുഃഖിക്കുകയാണ്. രണ്ടാം ആകാശത്തേക്ക് കടന്ന ഇരുവരും രണ്ട് യുവാക്കളെയാണ് അവിടെ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണിവർ? മാതൃ സഹോദരി പുത്രന്മാരായ സക്കറിയ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം എന്നിവരാണവർ. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, മൂന്നാം ആകാശത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം, നാലാം ആകാശത്ത് ഇദ്രീസ് അലൈഹിസ്സലാമും, അഞ്ചിൽ ഹാറൂൻ അലൈഹിസ്സലാമും, ആറിൽ മൂസ നബി അലൈഹിസ്സലാം എന്നിവരെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. ഏഴാം ആകാശത്തേക്ക് പ്രവേശിച്ചപ്പോൾ സ്വർഗ കവാടത്തിൽ ഒരു കസേരയിലിരിക്കുന്ന നരകയറിയ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ചിലർ കടലാസ് പോലെ വെളുത്തവരാണ്, മറ്റു ചിലർ കലർപ്പ് നിറഞ്ഞതിലുള്ളവരും. രണ്ടാം വിഭാഗം അടുത്തുള്ള നദിയിൽ കുളിച്ചു വന്നപ്പോൾ അവരുടെ നിറത്തിൽ അല്പം മാറ്റം സംഭവിച്ചു. വീണ്ടും മറ്റൊരു നദിയിൽ ഇറങ്ങി കുളിച്ചപ്പോൾ വീണ്ടും നിറം മാറി. മൂന്നാം നദിയിൽ നിന്ന് കുളിച്ചു കയറിയപ്പോൾ അവരും ആദ്യ വിഭാഗത്തെ പോലെ വെളുത്തവരായി. എല്ലാത്തിന്റെയും വിശദീകരണം ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇരിക്കുന്നത് അങ്ങയുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹമാണ് ആദ്യമായി ഭൂമിയിൽ നരകയറിയ മനുഷ്യൻ. അദ്ദേഹത്തോടൊപ്പമുള്ള സുമുഖൻ വിശ്വാസത്തിൽ യാതൊരു കളങ്കവും ചേരാത്ത സത്യസന്ധരാണ്. സൽപ്രവർത്തനത്തോടൊപ്പം ചില ദുശ്ചൈതികളുമുള്ളവരാണ് രണ്ടാം വിഭാഗം. അവർ തൗബ ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിച്ചു. ഒന്നാം നദി അള്ളാഹുവിന്റെ റഹ്മത്തും രണ്ടാമത്തേത് അവന്റെ അനുഗ്രഹവും മൂന്നാമത്തേത് അവരെ കുടിപ്പിച്ച പാനീയവുമാണ്.
ഏഴ് ആകാശങ്ങളിലെ സന്ദർശനം കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തഹയിലേക്കാണ് പ്രയാണം. സമൂഹത്തിലെ സർവരുടെയും സൽക്കർമ്മങ്ങൾ എത്തിച്ചേരുന്ന ഒരു വൃക്ഷമാണ് സിദ്റത്തുൽ മുന്തഹ. അതിന്റെ ഇലകളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചുമെല്ലാം തിരുവചനങ്ങളിൽ ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട്. ആ മരച്ചുവട്ടിൽ നിന്ന് കലർപ്പില്ലാത്ത ശുദ്ധജലം, രുചി വ്യത്യാസമില്ലാത്ത പാൽ, ആസ്വാദ്യകരമായ മദ്യം, തെളിഞ്ഞ തേൻ എന്നിവയുടെ ഉറവകൾ ഒഴുകുന്നുണ്ട്. ഒരു സവാരിക്കാരൻ 70 വർഷം സഞ്ചരിച്ചാലും തീരാത്തത്ര വഴിദൂരം തണൽ വിരിക്കുന്ന അത്ഭുത മരമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഫസ്സിറുകളുടെ വീക്ഷണത്തിൽ മാലാക്കമാർക്ക് ഇതുവരെ മാത്രമേ അറിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്ക് പ്രവേശനാനുമതി പോലുമില്ല. മുഴുവൻ സൃഷ്ടി വസ്തുക്കളുടെയും പ്രകാശം കൊണ്ട് സിദ്റത്തുൽ മുന്തഹ അലങ്കൃതമായി. അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് ആവരണം ചെയ്തതെല്ലാം അതിനെ അലങ്കരിച്ചപ്പോൾ അതിന് രൂപഭേദം വന്നു. അതിന്റെ വർണ്ണന നടത്തുവാൻ ആർക്കും സാധ്യമല്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മലക്കുകളെല്ലാം അതിന്റെ ചില്ലകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ലോകനാഥൻ തന്റെ പ്രിയനോട് സംസാരിക്കുവാനും സമ്മാനങ്ങൾ നൽകുവാനും സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കപ്പെട്ടു. അവിടെ വെച്ച് സവിശേഷ രീതിയിൽ പ്രത്യേക രൂപഭാവങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സവിശേഷ നേട്ടം ഇത് മാത്രമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ ഇത് സാധ്യമായിട്ടുള്ളൂ. ഈ യാത്രയുടെ ഏറ്റവും വലിയ സവിശേഷത ഈ അഭിമുഖമാണ്. അഭിമുഖത്തിനിടയിൽ അങ്ങേക്ക് ആവശ്യമുള്ളത് ചോദിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെട്ടു. തന്റെ മുൻ പ്രവാചകർക്ക് നൽകിയ ഒരുപാട് മഹത്വങ്ങൾ വിശദീകരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് വേണ്ടി ഒന്നും ചോദിക്കാൻ മുതിർന്നില്ല. ഏറ്റവും വലിയ സംസ്കാരവും മര്യാദയും മാന്യതയുമാണ് ഇതുവഴി ലോകത്തിന് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമർപ്പിച്ചത്. ഒന്നും ചോദിക്കാതെ തന്നെ എല്ലാം തന്റെ സ്നേഹഭാചനത്തിന് നൽകാൻ അല്ലാഹു തയ്യാറായിരുന്നു. അല്ലാഹു നബിയോടായി പറഞ്ഞു, താങ്കളെ ഞാൻ ആത്മമിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. താങ്കളുടെ ഹൃദയം ഞാൻ തുറസാക്കി തരികയും പാപങ്ങൾ ദൂരീകരിക്കുകയും പ്രസിദ്ധി ഉന്നതമാക്കി തരികയും ചെയ്തിരിക്കുന്നു. എന്റെ നാമം പറയപ്പെടുമ്പോഴൊക്കെ താങ്കളും പറയപ്പെടുന്നതാണ്. അങ്ങയുടെ ഉമ്മത്തിനെ മാനവികതയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. താങ്കൾ എന്റെ അടിമയും റസൂലുമാണെന്ന് അനുയായികൾ സാക്ഷ്യം വഹിക്കാതെ ഒരു കുത്തുബും പൂർണ്ണമാകാത്ത വിധം ഞാൻ ആക്കിയിരിക്കുന്നു. സ്വഹൃദയങ്ങളിൽ വേദഗ്രന്ഥം കൊണ്ട് നടക്കുന്ന അനുയായികളെയും താങ്കൾക്ക് ഞാൻ നൽകി. ഏറ്റവും ആദ്യം സൃഷ്ടിക്കപ്പെട്ട താങ്കൾ നിയോഗത്തിൽ അന്തിമരാണ്. പരലോകത്ത് ആദ്യ വിധി താങ്കൾക്ക് വേണ്ടിയായിരിക്കും. മറ്റൊരു പ്രവാചകനും നൽകാത്ത ആവർത്തിച്ചോദപ്പെടുന്ന 7 സൂക്തങ്ങളടങ്ങിയ ഫാത്തിഹ അങ്ങേക്ക് ഞാൻ കനിഞ്ഞേകിയിരിക്കുന്നു. അങ്ങയെ സമാരംഭകനും ഉപസംഹാരകനുമാക്കിയത് ഞാനാണ്. ഹൗദുൽ കൗസർ കൊണ്ടും അർശന ചുവട്ടിലെ നിധിയിൽ നിന്നുള്ള സൂക്തങ്ങൾ കൊണ്ടും സൂറത്തുൽ ബഖറയിലെ അവസാന സൂക്തങ്ങൾ അതുകൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞ ശേഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സമൂഹത്തിനും നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത്. ആദ്യം 50 വക്തായിരുന്നു. മൂസാ നബിയുടെ ഇടപെടലിലൂടെ അത് 5 ചുരുക്കുകയായിരുന്നു. ഇവിടെ പറഞ്ഞ കാഴ്ചകൾക്ക് പുറമെ മറ്റനവധി സംഭവങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യാത്രയിൽ സാക്ഷിയായിട്ടുണ്ട്. ഹലാൽ ഒഴിവാക്കി ഹറാം കഴിക്കുന്നവർ, പലിശ ഭക്ഷിക്കുന്നവർ, അനാഥകളുടെ സമ്പത്ത് പിടിച്ച് പറ്റുന്നവര്, വേശ്യകൾ തുടങ്ങിയവർക്കെല്ലാം ഭീമത്സകവും നടുക്കുന്നതുമായ ശിക്ഷകൾക്ക് വിധേയരാകുന്ന കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഹദീസുകളിൽ കാണാം. 7 ആകാശത്തിലെ ദിനേന 70,000 മാലാക്കന്മാർ സന്ദർശിക്കുന്ന ബൈത്തുൽ മഅമൂറിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. മക്കയിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് 7 ആകാശങ്ങളിലേക്ക് മറ്റനേകം സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ രാത്രി പ്രഭാതമാകുമ്പോഴേക്ക് താൻ കിടന്നിരുന്ന അതേ സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. തന്റെ അനുഭവങ്ങൾ മക്കാരോട് വിവരിച്ചാൽ അവർ പരിഹസിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീർച്ചയായിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞ അബൂജഹൽ നബിയെയും ദീനിനെയും സത്യവിശ്വാസികളെയും പരിഹസിക്കാൻ ഇതൊരു അവസരമായി കണ്ടു. പലരെയും വിളിച്ചുകൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കി. തന്റെ അനുഭവം അവരുമായി നബി തങ്ങൾ പങ്കുവച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന ബൈത്തുൽ മുഖദ്ദസ് കണ്ടവർ ആ പള്ളിയുടെ വർണ്ണനകൾ വിശദീകരിക്കപ്പെടാൻ ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ സഹായത്തോടെ കൃത്യമായി അത് വിവരിച്ചു. എങ്കിലും പലർക്കും ഈ സംഭവത്തിന് ശേഷം മാർഗഭ്രംശം സംഭവിച്ചതായി
ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന പേര് പോലും കിട്ടിയത് ഇത് അംഗീകരിച്ചത് കൊണ്ടാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്ര വലിയ അത്ഭുത യാത്ര കൊണ്ടുപോയതിന് പിന്നിൽ അള്ളാഹുവിന് ഒരുപാട് ഉദ്ദേശമുണ്ട്. നാം അതിൽ നിന്ന് ഉൾക്കൊണ്ട ഒട്ടനവധി പാഠങ്ങളുമുണ്ട്. സൂറത്ത് ഇസ്രാഇന്റെ പ്രഥമ സൂക്തത്തിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നബിയെ കാണിക്കാൻ വേണ്ടിയെന്ന് അള്ളാഹു പറയുന്നുണ്ട്. പല നബിമാർക്കും പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു കാണിച്ചു കൊടുത്തത് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഇസ്രാ മിഅ്റാജ് കേവലം സാധാരണമായ സംഭവമായി ചുരുക്കി കാണാൻ നമുക്ക് സാധിക്കില്ല. ആ യാത്ര സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാഹ്യലോകത്തിന്റെയും ആന്തരിക ലോകത്തിന്റെയും രണ്ട് പശ്ചിമങ്ങളുടെയും പൂർവങ്ങളുടെയും സാരഥിയാണ്. മുൻകഴിഞ്ഞ പ്രവാചകരുടെ സമ്പൂർണ്ണ അനന്തരാവകാശിയും വരാനിരിക്കുന്ന തലമുറകളുടെ നായകനും അവിടുന്ന് തന്നെ മനുഷ്യരാശിയുടെ വിമോചനത്തിന് നിയുക്തരായ മിക്ക ദൂതരുടെയും ആത്മീക സ്ഥാനം ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ലോകാവസാനം വരെയുള്ള വിശ്വാസികളുടെ ഖിബ്ല കഅബയും കഅബയും ഖുദുസും പരസ്പരം ബന്ധിക്കുന്ന യാത്രയായിരുന്നല്ലോ ഇത് ഇസ്രാ എന്നുള്ളത്. ഖുദുസിൽ ചെന്ന് സർവർക്കും നേതൃത്വം നൽകി നിസ്കരിച്ചതിന്റെ ഭാഷ്യം സർവമതങ്ങളുടെയും സമുന്നത സാരഥ്യം അവിടുത്തെ കരങ്ങളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യാത്രക്കിടയിൽ കണ്ട സർവ നബിമാരും ഹബീബിനെ വാഴ്ത്തുകയും ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയുമുണ്ടായി. ഇതെല്ലാം വലിയ സന്ദേശങ്ങളാണ് സമൂഹത്തിന് സമർപ്പിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന ഖുദുസിലേക്ക് അള്ളാഹു ഹബീബിനെ കൊണ്ടുപോയത് അവിടെയുണ്ടായിരുന്ന സർവമതക്കാർക്കും തങ്ങളുടെ കാലം കഴിഞ്ഞുവെന്നും ലോക നേതാവ് ആഗതനായിട്ടുണ്ടെന്നും അവരെ അംഗീകരിക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാണെന്നും ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. പ്രബോധനവുമായി മുന്നോട്ട് നീങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ കുമിഞ്ഞുകൂടിയപ്പോൾ ഉണ്ടായ ഈ യാത്രയുടെ മറ്റൊരു പൊരുൾ തന്റെ പ്രബോധനത്തിന് നല്ലൊരു ഭൂമിക തയ്യാറാക്കപ്പെടുന്നുവെന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇസ്രാവും മിഅ്റാജും കഴിഞ്ഞതുപോലെ മദീനെ കേന്ദ്രീകരിച്ച് ക്ഷിപ്രകാലത്തിൽ ഇസ്ലാം വ്യാപിക്കുമെന്നുമാണ്. ഫർദ് നിസ്കാരങ്ങളുടെ മഹത്വവും സ്ഥാനവും ഉദ്ഘോഷിക്കുന്ന യാത്ര കൂടിയാണ് മിഅ്റാജ്. നിസ്കാരം കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയും ഈ സമ്മാനം നമുക്ക് ലഭിച്ച യാത്രയുടെ ദിവസം റജബ് 27 ഹബീബിനെ പ്രത്യേകം സ്മരിക്കുകയും ഈ യാത്രയുടെ സ്മരണകളെ അഴവിറക്കുകയും ഫുഖഹ നിർദ്ദേശിച്ച പോലെ സുന്നത്ത് നോമ്പെടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى